പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ഗ്രാഫ്, ചാർട്ട്, അവയുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഒരു സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് നിർമ്മിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിന് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. മുൻവർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ആദ്യം ഇതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് മെസ്സേഴ്സ് ആര്യ ഏജൻസിയുടെ ഇനി പറയുന്ന വിശദാംശങ്ങളിൽ നിന്ന് വിൽപ്പന റിപ്പോർട്ട് കാണിക്കുന്ന ഒരു കോളം ചാർട്ട് തയ്യാറാക്കുക. വർഷം തന്നിട്ടുണ്ട്, ആ വർഷങ്ങളിലുള്ള വിൽപ്പനയും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് ഒരു സ്പ്രെഡ്ഷീറ്റിൽ നിർമ്മിക്കുക എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനിലുള്ള ഈ വിവരങ്ങൾ, അതായത് ഇയർ, അതുപോലെ തന്നെ സെയിൽസ് വർഷങ്ങളും, അതുപോലെ തന്നെ ആ വർഷങ്ങളിലുള്ള വിൽപ്പനയും നമ്മൾ കാൽക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കാൽക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചാർട്ട് രൂപീകരിക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ദി കാൽക്ക്, കാൽക്ക് ഓപ്പൺ ചെയ്യുക. അതിന് ആദ്യം നമ്മൾ അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു, തുടർന്ന് ഓഫീസ് സെലക്ട് ചെയ്തു. അതിൻ്റെ സബ്മെനു വന്നിട്ടുണ്ട്. ആ സബ്മെനുവിൽ നിന്ന് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ആ സമയം നമ്മൾക്ക് മുമ്പാകെ ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഉള്ള വിവരങ്ങൾ അതുപോലെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തണം. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഡാറ്റ ഇൻ ദി വർക്ക്ഷീറ്റ്, വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ ദി കാൽക്ക്, കാൽക്ക് ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എൻ്റർ ദി ഡാറ്റ ഇൻ ദി വർക്ക്ഷീറ്റ്, വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്തുക. അങ്ങനെ ഡാറ്റ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് ഓപ്പൺ ദി കാൽക്ക്, രണ്ടാമത്തെ സ്റ്റെപ്പ് എൻ്റർ ദി ഡാറ്റ ഇൻ ദി വർക്ക്ഷീറ്റ്, വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ സ്റ്റെപ്പ് സെലക്ട് ദ ഡാറ്റ ഇൻക്ലൂഡിംഗ് കോളം ഹെഡേഴ്സ് ആൻഡ് റോ ഹെഡേഴ്സ്. കോളം ഹെഡേഴ്സും റോ ഹെഡേഴ്സും ഉൾപ്പെടെ മുഴുവൻ ഡാറ്റയും സെലക്ട് ചെയ്യുക. മൗസ് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റ, ഈ വർക്ക്ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, സെലക്ട് ദി ഡാറ്റ ഇൻക്ലൂഡിംഗ് കോളം ഹെഡേഴ്സ് ആൻഡ് റോ ഹെഡേഴ്സ്. കോളം ഹെഡേഴ്സും റോ ഹെഡേഴ്സും ഉൾപ്പെടുന്ന ഡാറ്റ സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക, വർക്ക് ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ സ്റ്റെപ്പ് മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ഉൾപ്പെടുന്ന സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ദി ഡാറ്റ ഇൻക്ലൂഡിംഗ് കോളം ഹെഡേഴ്സ് ആൻഡ് റോ ഹെഡേഴ്സ്. കോളം ഹെഡേഴ്സും റോ ഹെഡേഴ്സും ഉൾപ്പെടെ ഉള്ള ഡാറ്റ സെലക്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ചാർട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ഇൻസേർട്ട് ചാർട്ട് ഫ്രം മെനു ബാറിൽ നിന്ന് ഇൻസേർട്ട് ചാർട്ട്. മെനു ബാറിലെ ഈ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ മെനു ബാറിലുള്ള ഇൻസേർട്ട് എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുക. ആ സമയം ഒരു പുഷപ്പ് മെനു വരും, അതിലുള്ളൊരു ഓപ്ഷനാണ് ചാർട്ട്. ആ ചാർട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ഈ ഭാഗത്തെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ ചാർട്ട് ഐക്കൺ,
ഇവിടെ ഇത് കാണാം, നിങ്ങൾക്ക് ഒരു ചാർട്ടിൻ്റെ സിമ്പിൾ ഇവിടെ കാണാം. ഈ ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസേർട്ട് ചാർട്ട് സെലക്ട് ചെയ്താലും അതുപോലെ തന്നെ ഫോർമാറ്റിംഗ് ടൂൾ ബാറിലുള്ള ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾക്ക് കിട്ടുന്നത് ചാർട്ട് വിസാർഡ് വിൻഡോ ആണ്. അപ്പോൾ ചാർട്ട് വിസാർഡ് വിൻഡോ ലഭിക്കാനായി മെനു ബാറിൽ നിന്ന് ഇൻസേർട്ട് ചാർട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയം നമ്മൾക്ക് മുമ്പാകെ ഒരു ചാർട്ട് വിസാർഡ് വിൻഡോ വന്നിട്ടുണ്ട്. ചാർട്ട് വിസാർഡ് വിൻഡോ, ചാർട്ട് വിസാർഡ് വിൻഡോയിൽ നാല് ഓപ്ഷനുകളുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ചാർട്ട് ടൈപ്പ്, ഡാറ്റ റേഞ്ച്, ഡാറ്റ സീരീസ്, ചാർട്ട് എലമെൻ്റ്. അതിൽ ചാർട്ട് ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ചാർട്ട് ടൈപ്പ് ആവശ്യമുള്ള ചാർട്ട് തരം സെലക്ട് ചെയ്യാനാണ്, ആവശ്യമായിട്ടുള്ള ചാർട്ട് തരം സെലക്ട് ചെയ്യാൻ. രണ്ടാമത്തേത് ഡാറ്റ റേഞ്ച്, ഡാറ്റ റേഞ്ച്, ഡാറ്റ റേഞ്ച്, അതുപോലെ തന്നെ ആക്സസ് ലേബൽ മാറ്റാൻ. ഈ ആക്സസ് ലേബലും ഡാറ്റ റേഞ്ചും മാറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇയർ എന്നുള്ളത് റോ ലേബലായിട്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ ആസ് ലേബൽ, ഫസ്റ്റ് റോ ആസ് ലേബൽ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇവിടെ ടിക് മാർക്ക് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ മാറ്റം ഇവിടെ വന്നിട്ടുണ്ടാകും, കാരണം സെയിൽസാണ് ഈ കാണുന്നതെല്ലാം, സെയിൽസ്. ഇനി നെക്സ്റ്റ് ഡാറ്റ സീരീസ്, ഡാറ്റ സീരീസ്, പുതിയ ഡാറ്റ സീരീസ് ചേർക്കുന്നതിനും നിലവിലുള്ള ഡാറ്റ സീരീസ് നീക്കം ചെയ്യുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ ഇത് ബ്ലാങ്ക് ആയിട്ട് ഇതാണ് നമ്മൾ ചെയ്യാറ്. ഡാറ്റ സീരീസ്, പുതിയ ഡാറ്റ സീരീസ് ചേർക്കുന്നതിനും നിലവിലുള്ള ഡാറ്റ സീരീസ് നീക്കം ചെയ്യുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നാലാമത്തേത് ചാർട്ട് എലമെൻ്റ്, ചാർട്ട് എലമെൻ്റ്, ചാർട്ടുമായി ബന്ധപ്പെട്ട തലക്കെട്ടുകൾ, ഉപതലക്കെട്ട്, എക്സ് ആക്സിസ് തലക്കെട്ട്, വൈ ആക്സിസ് തലക്കെട്ട് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം. ഇവിടെ തലക്കെട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് സെയിൽസ് എന്നാണ്, സെയിൽസ്. സബ് ടൈറ്റിൽ നൽകുന്നില്ല. എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൽ വരുന്നത് ഇയർ എന്നുള്ളതാണ്, ഇയർ, ഇയർ. വൈ ആക്സിസിൽ സെയിൽസ് എമൗണ്ട്, സെയിൽസ് വാല്യൂ, സെയിൽസ് വാല്യൂ എന്ന് നമ്മൾ രേഖപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാണ്. ഇതാണ് നമ്മൾ പബ്ലിക് എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വഴിക്ക് എക്സ്റ്റേണൽ എക്സാമിനർക്ക് കാണിച്ച് നൽകേണ്ടത്. ചാർട്ട് തയ്യാറാക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഇതാണ്. ആദ്യം ഓപ്പൺ ദി ലിബ്രോഫീസ് കാൽക്ക്, ലിബ്രോഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രോഫീസ് കാൽക്ക്, കാൽക്ക് ഓപ്പൺ ചെയ്യുക. രണ്ട്, എൻ്റർ ദി ഡാറ്റ ഇൻ വർക്ക് ഷീറ്റ്, എൻ്റർ ദി ഡാറ്റ വിത്ത് കോളം ഹെഡർ ആൻഡ് റോ ഹെഡർ ഇൻ വർക്ക് ഷീറ്റ്. വർക്ക് ഷീറ്റിൽ കോളം ഹെഡറും അതുപോലെ തന്നെ റോ ഹെഡറോടും കൂടിയ ഡാറ്റ രേഖപ്പെടുത്തുക. കാരണം ഈ കാൽക്ക് നമ്മൾ കാൽക്ക് ഉപയോഗിച്ച് ചാർട്ട് തയ്യാറാക്കുമ്പോൾ ഓരോ ഡാറ്റയിലും കോളം ഹെഡറും റോ ഹെഡറും ഉണ്ടായിരിക്കണം, റോ ഹെഡറും കോളം ഹെഡറും ഉണ്ടാവണം. അതുകൊണ്ട് ഡാറ്റ രേഖപ്പെടുത്തുക, വർക്ക്ഷീറ്റ് ഡാറ്റ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തേത് സെലക്ട് ദ ഡാറ്റ ഇൻക്ലൂഡിങ് കോളം ഹെഡേഴ്സ് ആൻഡ് റോ ഹെഡേഴ്സ്. കോളം ഹെഡറും റോ ഹെഡറും ഉൾപ്പെടെ എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് കോളം ഹെഡറും റോ ഹെഡറും ഉൾപ്പെടെ ഉള്ള എല്ലാ ഡാറ്റയും നമ്മൾ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് സെലക്ട് ഇൻസേർട്ട് ചാർട്ട് ഫ്രം മെനു ബാർ. മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ചാർട്ട് സെലക്ട് ചെയ്യുക, മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ചാർട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റിംഗ് ടൂൾ ബാറിലുള്ള ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ചാർട്ട് വിസാർഡ് വിൻഡോ അപ്പിയേഴ്സ്, ദെൻ ചാർട്ട് വിസാർഡ് വിൻഡോ അപ്പിയേഴ്സ്. ആ സമയം ചാർട്ട് വിസാർഡ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ഇനി എന്താ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, സെലക്ട് ചാർട്ട് ടൈപ്പ് ഫ്രം ചൂസ് എ ചാർട്ട് ടൈപ്പ് ലിസ്റ്റ് ബോക്സ്. ചൂസ് എ ചാർട്ട് ടൈപ്പ് ലിസ്റ്റ് ബോക്സിൽ നിന്നും
ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ബാർ ചാർട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ബാർ ചാർട്ട് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. പൈ ചാർട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ പൈ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ചൂസ് എ ചാർട്ട് ടൈപ്പ് ലിസ്റ്റ് ബോക്സിൽ നിന്നും ബാർ ചാർട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവസാനത്തെ സ്റ്റെപ്പ് ഫൈനലി ക്ലിക്ക് വൺ ഫിനിഷ് ബട്ടൺ. അവസാനമായിട്ട് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായിട്ട് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്തൊക്കെയാണ് ചാർട്ട് സൃഷ്ടിക്കുന്നതിനുള്ള, ചാർട്ട് നിർമ്മിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ? ലിബ്രോ ഓഫീസ് കാൽക്ക് തുറക്കുക. അപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രോ ഓഫീസ് കാൽക്ക്. കോളം ഹെഡ് തലക്കെട്ടുകളും റോ തലക്കെട്ടുകളും ഉൾപ്പെടുന്ന ഡാറ്റ രേഖപ്പെടുത്തുക. കോളം തലക്കെട്ടുകളും റോ തലക്കെട്ടുകളും ഉൾപ്പെടെ ഉള്ള ഡാറ്റ രേഖപ്പെടുത്തുക. കോളം തലക്കെട്ടുകളും റോ തലക്കെട്ടുകളും ഉൾപ്പെടെയുള്ള ഡാറ്റ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അതാണ് മൂന്നാമത്തേത്. അത് റേഞ്ച് സെലക്ട് ചെയ്യുക. നാല്, മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ചാർട്ട് തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ചാർട്ട് എന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്നും ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാർട്ട് വിസാർഡ് വിൻഡോ ദൃശ്യമായിരിക്കും. ഓക്കെ, ദൃശ്യമാകും. ചൂസ് എ ചാർട്ട് ടൈപ്പ് ലിസ്റ്റ് ബോക്സിൽ നിന്ന് ബാർ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. ബാർ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. അവസാനമായിട്ട് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായിട്ട് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ചാർട്ട് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒന്നുകൂടി, ഓപ്പൺ ദി ലിബ്രോ ഓഫീസ് കാൽക്ക്. ലിബ്രോ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക, തുറക്കുക. രണ്ട്, എൻ്റർ ദി ഡാറ്റ ഇൻ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിൽ ഡാറ്റ രേഖപ്പെടുത്തുക. സെലക്ട് ദ ഡാറ്റ ഇൻക്ലൂഡിംഗ് കോളം ഹെഡേഴ്സ് ആൻഡ് റോ ഹെഡേഴ്സ്. കോളം തലക്കെട്ടുകളും റോ തലക്കെട്ടുകളും ഉൾപ്പെടെയുള്ള ഡാറ്റ സെലക്ട് ചെയ്യുക. സെലക്ട് ഇൻസേർട്ട് ചാർട്ട് ഫ്രം മെനു ബാർ. മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് ചാർട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ഓൺ ചാർട്ട് ഐക്കൺ. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്നും ചാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ചാർട്ട് വിസാർഡ് വിൻഡോ ഓപ്പിയേഴ്സ്. അപ്പോൾ ചാർട്ട് വിസാർഡ് വിൻഡോ ദൃശ്യമാകും. സെലക്ട് ബാർ ചാർട്ട് ടൈപ്പ് ഫ്രം ചൂസ് എ ചാർട്ട് ടൈപ്പ് ലിസ്റ്റ് ബോക്സ്. ചൂസ് എ ചാർട്ട് ടൈപ്പ് ലിസ്റ്റ് ബോക്സിൽ നിന്ന് ബാർ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഫൈനലി ക്ലിക്ക് ഓൺ ഫിനിഷ് ബട്ടൺ. അവസാനമായിട്ട് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എങ്ങനെ ഒരു ചാർട്ട് ടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളതൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. Thank you.
നിങ്ങൾ ഈ വീഡിയോ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണുക. കണ്ടതിന് ശേഷം ഇതിലുള്ള നോട്ട്സ്, ഈ ചാപ്റ്ററിലുള്ള നോട്ട്സ് നിങ്ങൾ ബുക്കിൽ എഴുതുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്യുക.